നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐ ടി ഐ വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ച സംഭവത്തിൽ പ്രതിശ്രുത വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവുമായുള്ള വാക്കുതർക്കമാണ് ആത്മഹത്യയിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. യുവതിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ച ശേഷം യുവാവിനെ കേസിൽ പ്രതിചേർക്കണോ വേണ്ടെന്ന് തീരുമാനിക്കും. വഞ്ചൂം ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുന്ന പച്ചമലം വെമ്പ് ചാത്തിച്ച കരിക്കകത്ത് വീട്ടിൽ രജിയുടെ ഇളയമകൾ നമിതയാണ് ഇക്കഴിഞ്ഞ 8 ഉച്ചയോടെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിനു തൊട്ടുമുമ്പ് പ്രതിശ്രുത വർണ്ണം യുവതിയുടെ അകന്ന ബന്ധുവുമായ 25-കാരൻ വീട്ടിൽ വന്നിരുന്നു. ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഇരുവരും വാക്കുതർക്കത്തിലാവുകയും തന്നെ സംശയിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന യുവതി ഭീഷണി മുഴക്കുകയും ചെയ്തതായി സൂചനയുണ്ട്. ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് വീടിന് പുറത്തിറങ്ങിയ യുവാവ് സംശയം തോന്നി യുവതിയുടെ ഫോണിൽ വിളിച്ചുവെങ്കിലും അറ്റൻഡ് ചെയ്തില്ല. പരിസരവാസികളെ വിളിച്ച് യുവാവ് ഉടൻ മടങ്ങിയെത്തിയപ്പോൾ നമ്മുട തൂങ്ങി നിൽക്കുകയായിരുന്നു. യുവാവിന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ചുള്ളിമാനൂരിൽ വെച്ചാണ് മരിച്ചത്. ഇരുവരും വഴക്കിടുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. നമിതയുടെ അമ്മ രജി സമീപത്തെ കോഴിഫാമിൽ ജോലിക്ക് പോയിരുന്നു. അച്ഛൻ ബൈജു വീടുമായി അകന്നു കഴിയുകയാണ്. സഹോദരി നന്ദിത കുടുംബത്തോടെ മറ്റൊരിടത്താണ് താമസം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടവും പോലീസ് ഇൻക്വസ്റ്റും കഴിഞ്ഞ മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് പച്ചമലയിലുള്ള ഇവരുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആര്യനാട് ഗവൺമെന്റ് ഐ ടി ഐയിൽ 2 ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു. വെമ്പ് സ്വദേശിയ പ്ലംബിംഗ് തൊഴിലാളിയാണ് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവ്. വലിയവള സ്റ്റേഷൻ ഓഫീസർ അവധിയായതിനാൽ നെടുമങ്ങാട് SHOയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ പ്രതിശ്രുത വരനെ വലിയമല പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ വീണ്ടും സ്റ്റേഷനിൽ എത്തണമെന്നാണ് ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ നമിതയുടെ മൊബൈൽ ഫോണിൽ ഒരു യുവാവിന്റെ ചിത്രം കണ്ടതിനെ തുടർന്നാണ് ഇയാളിത് തിരക്കിയത്. ഇതിന്റെ പേരിൽ തർക്കമുണ്ടായെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം രാവിലെ കസ്റ്റഡിയിലെടുത്തത്. സന്ദീപിന്റെ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെ: ഞായറാഴ്ച രാവിലെ നമിതയുടെ വീട്ടിലെത്തി. നമിതയുടെ ഫോണിൽ മറ്റൊരാളുടെ ചിത്രം കണ്ടപ്പോൾ വിഷമം തോന്നി. ഇത് തർക്കമായി. ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തർക്കമുണ്ടായപ്പോൾ മടങ്ങിപ്പോയി. പിന്നീട് കുറെ സമയത്തിന് ശേഷം ഫോണിൽ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് വീണ്ടും വീട്ടിലെത്തി. വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ചവിട്ടി തുറന്നതായും അടുക്കളയിൽ നമ്മൾ തൂങ്ങി നിൽക്കുന്നതായും കണ്ടു. ജീവനുണ്ടെന്ന് തോന്നിയതിനാൽ കുരുക്കഴിച്ച് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. നമിതയുടെ മരണത്തിൽ ദുരൂഹത ഉള്ളതായി ബന്ധുക്കളോ മറ്റാരും തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. അന്വേഷണത്തിൽ ഭാഗമായാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കുറുപുഴ ഇളവട്ടം പച്ചമല കരിക്കകം ചാച്ചിച്ചൽ നന്ദിത ഭവനിൽ വഞ്ചുവാൻ ഷാംന നിവാസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബൈജു രജി ദമ്പതികളിൽ 2 പെൺമക്കളിൽ ഇളയവളാണ് നമിത. പ്രണയത്തിലായിരുന്ന നമിതയുടെയും സന്ദീപിന്റെയും വിവാഹം അടുത്തിടെയാണ് വാക്കാൽ നിശ്ചയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.